हाय फ्रेंड्स ओपन एज्यूल्क स्वागत केरला पीएससी रेल ड्राइवर ग्रेड टू एलडीवी परीक्ष जीके विभाग चौदह अनुबंध विवर इन वीडियो उल्पति क्वस्टिन पेपर कोड 010/2017 एम केरला पीएससी पब्लिश फाइनल आंसर की अस्थानपड़ी ई वीडियो तैयार। अब नमुक इन डिस्कस आद्य चौदह कड़क रे वयलार अवार्ड लर्म ऑप्शन बी सुभाष चंद्रन। इन अड़े वयलार अवार्ड लोक निरीश्वर कृति की वि जे जेमसन रे वयलार अवार्ड लयलार अवार्ड लेरी रामचंद्रन अद कृति और वेर्जीनियन वेलकाल। അടുത്ത ചോദ്യം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആര്? ഉത്തരം ഓപ്ഷൻ എ മൗണ്ട്ബാറ്റൻ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാന വൈസ്രോയും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറലുമായിരുന്നു ലൂയിസ് മൗണ്ട്ബാറ്റൻ. ഇന്ത്യ വിഭജിക്കുന്നതിനും സ്വാതന്ത്ര്യം നൽകുന്നതിനും മൗണ്ട്ബാറ്റൻ തയ്യാറാക്കിയ പദ്ധതിയാണ് മൗണ്ട്ബാറ്റൻ പ്ലാൻ. ജൂൺ 3rd പ്ലാൻ, ബാൽക്കൺ പ്ലാൻ, ഡിക്കി ബോർഡ് പ്ലാൻ എന്നിങ്ങനെ അറിയപ്പെടുന്നതും മൗണ്ട്ബാറ്റൻ പ്ലാനാണ്. അടുത്ത ചോദ്യം പോർച്ചുഗീസ് ആധിപത്യത്തിൽ നിന്നും ഗോവയെ മോചിപ്പിച്ച വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി 1961. 1961 ഓപ്പറേഷൻ വിജയ് എന്ന മിലിറ്ററി ആക്ഷനിലൂടെയാണ് പോർച്ചുഗീസ് കോളനി ആയിരുന്ന ഗോവയെ സ്വതന്ത്രമാക്കിയത്. 1961 ഡിസംബറിൽ ഗോവയെ ഇന്ത്യ ഗവൺമെന്റ് കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ 25ാമത് സംസ്ഥാനമായി ഗോവയെ പ്രഖ്യാപിച്ചത് 1987 മെയ് 30നാണ്. അടുത്ത ചോദ്യം 1953 രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി ഡോക്ടർ ഫസൽ അലി. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നടന്ന വർഷം 1956. 1956 നവംബർ 1ാം തീയതിയാണ് 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നത്. ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനം ആന്ധ്രയാണ്. അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ചണമില്ല് സ്ഥാപിച്ച സ്ഥലം ഏത്? ഉത്തരം ഓപ്ഷൻ സി റിഷ്റ. ഓക്ലാൻഡ് മില്ലാണ് ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യ ചണമില്ല്. 1855 ബ്രിട്ടീഷ് എൻ്റർപ്രണറായ ജോർജ് ഓക്ലാൻഡും ബംഗാളി ഫിനാൻസറായ ബാബു സെന്നും ചേർന്നാണ് റിഷ്രയിൽ ഓക്ലാൻഡ് മില്ല് സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി കേരളം. റബ്ബർ കർഷകരിൽ നിന്നും നേരിട്ട് റബ്ബർ വാങ്ങുന്ന ഒരേ ഒരു ഗവൺമെൻറ് ഏജൻസിയാണ് റബ്ബർ മാർക്ക്. 1971 നിലവിൽ വന്ന റബ്ബർ മാർക്കിൻ്റെ പൂർണ്ണ രൂപം കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് എന്നാണ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക് ഐരാപുരം പെരുമ്പാവൂർ. അടുത്ത ചോദ്യം ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ചെന്നൈ. അപ്പോൾ കേരളവും ഉൾപ്പെടുന്ന ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈയാണ്. അടുത്ത ചോദ്യം 1946 ആനന്ദ് എന്ന നഗരത്തിൽ ഖേദ ജില്ലാ സഹകരണ പാലുൽപാദന യൂണിറ്റ് സ്ഥാപിച്ചത് ഏത് സംസ്ഥാനത്തായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ ഗുജറാത്ത്. ഗുജറാത്തിൻ്റെ തലസ്ഥാനം ഗാന്ധിനഗർ. രാഷ്ട്രപിതാവിൻ്റെ പേരിൽ തലസ്ഥാനമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഗുജറാത്തിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി ആനന്ദിബെൻ പട്ടേലാണ്. അടുത്ത ചോദ്യം ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ ബി വിക്രം സാരാഭായ്. ഇന്ത്യൻ ന്യൂക്ലിയർ പ്രോഗ്രാമിൻ്റെ പിതാവ് ഹോമി ജെ ഭാഭ. അടുത്ത ചോദ്യം തിരുവിതാംകൂറിൽ ക്ഷേത്ര കടകക്കാർക്ക് പതിച്ചു നൽകിയിരുന്ന ഭൂമി ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി വിരുത്തി ഭൂമി. അപ്പോൾ വിരുത്തി ഭൂമി എന്നറിയപ്പെട്ടിരുന്നത് തിരുവിതാംകൂറിൽ ക്ഷേത്ര കഴകക്കാർക്ക് പതിച്ചു നൽകിയിരുന്ന ഭൂമിയാണ്. അടുത്ത ചോദ്യം 1972 ഷിംല കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധി.
ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജൂലൈ രണ്ടാം തീയതി സിംല കരാർ ഒപ്പുവെച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രസിഡന്റായിരുന്ന സുൽഫിക്കർ അലി ഭുട്ടോയും തമ്മിലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം ഏത്? ഈ ക്വസ്റ്റ്യൻ പി എസ് സി ക്യാൻസൽ ചെയ്തതാണ്. ഇതിൻ്റെ ശരിയായ ഉത്തരം ബീഹാറാണ്. അപ്പോൾ ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാർ. അടുത്ത ചോദ്യം, 1913 ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ സി, ലാല ഹർദയാൽ. ഗദ്ദാർ പാർട്ടിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് യു എസ് എയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ്. ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ ലാല ഹർദയാൽ, കർത്താർ സിംഗ് സാരഭ, അബ്ദുൾ ഹഫീസ്, മുഹമ്മദ് ബറാക്കത്തുലാഖ്, റാഷ് ബിഹാരി ബോസ്, സോഹൻ സിംഗ് ഭഗ്ന എന്നിവരാണ്. അടുത്ത ചോദ്യം, 1929 സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജാണ് അന്തിമ ലക്ഷ്യമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു, ഈ സമ്മേളനം നടന്ന സ്ഥലം എവിടെയായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ, ലാഹോർ. 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു പ്രസിഡന്റായ ആദ്യ കോൺഗ്രസ് സമ്മേളനമാണ് ലാഹോർ സമ്മേളനം. നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനവും 1929 ലാഹോർ സമ്മേളനമാണ്. അടുത്ത ചോദ്യം, അമർ സോന ബംഗ്ല എന്ന പ്രസിദ്ധമായ ഗാനം രചിച്ചതാര്? ഉത്തരം ഓപ്ഷൻ ബി, രവീന്ദ്രനാഥ ടാഗോർ. ഗുരുദേവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കവിയാണ് രവീന്ദ്രനാഥ ടാഗോർ. 1913 ടാഗോറിന് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിക്കൊടുത്ത കൃതി ഗീതാഞ്ജലി. അടുത്ത ചോദ്യം, പാരദ്വീപ് തുറമുഖം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഓപ്ഷൻ സി, ഒറീസ. ഒറീസയിലാണ് പാരദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഒറീസ എന്ന പേര് ഒഡീഷ എന്നായി മാറിയ വർഷം 2011. അടുത്ത ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി, ജനറൽ ഡയർ. പഞ്ചാബിലെ അമൃത്സറിൽ ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്ന വർഷം 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം റൗലത്ത് നിയമം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്കുശാല സ്ഥാപിച്ചതെവിടെ? ഉത്തരം ഓപ്ഷൻ എ, ജംഷദ്പൂർ. സ്റ്റീൽ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നഗരം ജംഷദ്പൂർ. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ടിസ്കോ 1907 ജംഷദ്പൂരിൽ നിലവിൽ വന്ന ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റാണ് ടിസ്കോ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ സുപ്രീം കോടതി വിധി പുനർപരിശോധിക്കാനുള്ള അധികാരം ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ ഡി, സുപ്രീം കോടതി. ഇന്ത്യയുടെ പരമോന്നത കോടതി സുപ്രീം കോടതി. നിലവിൽ വന്നത് 1950 ജനുവരി 28. സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത് തിലക് മാർഗ് റോഡ്, ന്യൂഡൽഹി. സുപ്രീം കോടതിയുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 124. അടുത്ത ചോദ്യം, ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ഹിമാദ്രി. ഹിമാദ്രിയാണ് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര. ഗ്രേറ്റർ ഹിമാലയാസ് എന്നറിയപ്പെടുന്നതും ഹിമാദ്രിയാണ്. അടുത്ത ചോദ്യം, സാമൂഹ്യ അനാചാരങ്ങൾക്കെതിരെ മിശ്രഭോജനം എന്ന പേരിൽ സമരം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി, സഹോദരൻ അയ്യപ്പൻ. ചെറായിൽ 1917 സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനത്തിന് തുടക്കം കുറിച്ചത്. 2017 കേരള ഗവൺമെൻറ് 100 വർഷം ആഘോഷിച്ച സാമൂഹിക മുന്നേറ്റമാണ് മിശ്രഭോജനം. അടുത്ത ചോദ്യം, യമുന നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഗംഗാ നദി. ഗംഗാ നദിയുടെ പ്രധാന പോഷക നദികളാണ് യമുന, കോസി, ദാമോദർ, സോൺ, ഘാഗ്ര, ഗോമതി, ഗാന്ധക് എന്നിവ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രൂപം തയ്യാറാക്കിയ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി, ഡോക്ടർ അംബേദ്കർ. ഡോക്ടർ ബി ആർ അംബേദ്കറാണ്
ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രൂപം തയ്യാറാക്കിയ സമിതിയുടെ അധ്യക്ഷൻ. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ, ഡോക്ടർ രാധാകൃഷ്ണൻ. ഡോക്ടർ രാധാകൃഷ്ണനാണ് സ്വാതന്ത്ര്യാനന്തരം നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷന്റെ അധ്യക്ഷൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യത്തെ അണുപരീക്ഷണം നടത്തിയ സ്ഥലം പൊക്രാനാണ്. പൊക്രാൻ ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഓപ്ഷൻ എ, രാജസ്ഥാൻ. 1974 മെയ് 18 രാജസ്ഥാനിലെ പൊക്രാനിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ അണുപരീക്ഷണം നടന്നത്. ആ പരീക്ഷണത്തിന് നൽകിയിരുന്ന രഹസ്യനാമം സ്മൈലിംഗ് ബുദ്ധ എന്നായിരുന്നു. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി, ഗുൽസാരിലാൽ നന്ദ. 2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന സംവിധാനമാണ് നീതി ആയോഗ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് നീതി ആയോഗ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരെ? ഉത്തരം ഓപ്ഷൻ സി, സരോജിനി നായിഡു. സരോജിനി നായിഡു ആണ് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആറ്റോമിക് എനർജി കമ്മീഷൻ സ്ഥാപിച്ച വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, 1948. 1948 ഇന്ത്യയുടെ അറ്റോമിക് എനർജി കമ്മീഷൻ സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, കമ്പരാമായണത്തിൻ്റെ കർത്താവായ കമ്പർ ഏത് സംസ്ഥാനത്താണ് ജീവിച്ചിരുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, തമിഴ്നാട്. കമ്പരാമായണത്തിൻ്റെ കർത്താവായ കമ്പർ തമിഴ്നാട്ടിലാണ് ജീവിച്ചിരുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏത്? ഉത്തരം ഓപ്ഷൻ എ, തേക്കടി. തേക്കടിയാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സംരക്ഷണ കേന്ദ്രം. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാറാണ്. അടുത്ത ചോദ്യം, കോളിവുഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന സിനിമാ മേഖല ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, തമിഴ്. അതുപോലെ തന്നെ മലയാളം സിനിമാ മേഖല അറിയപ്പെടുന്നത് മോളിവുഡ്, തെലുങ്ക് സിനിമാ മേഖല അറിയപ്പെടുന്നത് ടോളിവുഡ്, ഹിന്ദി സിനിമാ മേഖല അറിയപ്പെടുന്നത് ബോളിവുഡ് എന്നുമാണ്. അടുത്ത ചോദ്യം, കുടുംബശ്രീ പദ്ധതി ആദ്യമായി തുടങ്ങിയ ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ സി, ആലപ്പുഴ. 1998 മെയ് 17 മലപ്പുറം ജില്ലയിൽ കുടുംബശ്രീ മിഷൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ആണ്. അടുത്ത ചോദ്യം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ ആദ്യത്തെ രാഷ്ട്രപതി ആര്? ഉത്തരം ഓപ്ഷൻ സി, ഡോക്ടർ APJ അബ്ദുൽ കലാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന രാഷ്ട്രപതിയും ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. അടുത്ത ചോദ്യം, ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ എ, വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ്. അടുത്ത ചോദ്യം, ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡബിൾ സെഞ്ചുറികൾ നേടിയ താരം ആര്? ഉത്തരം ഓപ്ഷൻ ഡി, രോഹിത് ശർമ്മ. വൺഡേ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ 3 ഡബിൾ സെഞ്ചുറികളാണ് രോഹിത് ശർമ്മ നേടിയിട്ടുള്ളത്. അതുപോലെ വൺഡേ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ 264 എന്ന റെക്കോർഡും രോഹിത് ശർമ്മയുടെ പേരിലാണ്. ശ്രീലങ്കയ്ക്കെതിരെയാണ് അദ്ദേഹം 264 നേടിയത്. അടുത്ത ചോദ്യം, 2011 സെൻസസ് അനുസരിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ ബി, തിരുവനന്തപുരം. 2011 സെൻസസ് അനുസരിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ജില്ല തിരുവനന്തപുരമാണ്. അടുത്ത ചോദ്യം, ആസൂത്രണ കമ്മീഷൻ്റെ പുതിയ പേര് ഏത്? ഉത്തരം ഓപ്ഷൻ എ, നീതി ആയോഗ്. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1 തീയതിയാണ്. നീതി ആയോഗിൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. അടുത്ത ചോദ്യം, 2014 സാഫ് വനിതാ വോളിബോൾ കിരീടം നേടിയ രാജ്യമേത്? ഉത്തരം ഓപ്ഷൻ ഡി, ഇന്ത്യ.
അതുപോലെ 2019 സാഫ് വനിതാ വോളിബോൾ കിരീടം നേടിയ രാജ്യം ഇന്ത്യയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ റെയിൽവേ മന്ത്രി ആര്? ഈ ചോദ്യത്തിന് ഉത്തരമായി വരുന്നത് സുരേഷ് പ്രഭു എന്നാണ്. എന്നാൽ നിലവിലെ ഇന്ത്യയുടെ റെയിൽവേ മിനിസ്റ്റർ പീയൂഷ് ഗോയലാണ്. പീയൂഷ് ഗോയലാണ് നിലവിലെ ഇന്ത്യയുടെ റെയിൽവേ മന്ത്രി. അടുത്ത ചോദ്യം, കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഓപ്ഷൻ ബി, പഴശ്ശിരാജ. പഴശ്ശിരാജയാണ് കേരള സിംഹം എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം എവിടെയായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ, പയ്യന്നൂർ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് 1930 ഏപ്രിൽ 13. പയ്യന്നൂരിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാവ് കെ കേളപ്പൻ. അടുത്ത ചോദ്യം, ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി, സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസാണ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിൽ ഭരണം നടത്തിയ അവസാനത്തെ രാജാവ്? ഉത്തരം ഓപ്ഷൻ സി, ശ്രീ ചിത്തിര തിരുനാൾ. ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവാണ് തിരുവിതാംകൂറിൽ ഭരണം നടത്തിയ അവസാനത്തെ രാജാവ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ കോളേജ് ഏത്? ഉത്തരം ഓപ്ഷൻ ബി, CMS കോളേജ്. ചർച്ച് മിഷനറി സൊസൈറ്റി ഓഫ് ഇംഗ്ലണ്ടിൻ്റെ കീഴിൽ 1815 കേണൽ ജോൺ മൺറോയെ രക്ഷാധികാരിയാക്കി കോട്ടയത്ത് സ്ഥാപിച്ച കോളേജാണ് CMS കോളേജ്. അടുത്ത ചോദ്യം, സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? ഉത്തരം ഓപ്ഷൻ ഡി, വക്കം അബ്ദുൽ ഖാദർ മൗലവി. 1905 ജനുവരി 19 വക്കം അബ്ദുൽ ഖാദർ മൗലവി അഞ്ചുതെങ്ങിൽ ആരംഭിച്ച പത്രമാണ് സ്വദേശാഭിമാനി. സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ CP ഗോവിന്ദപിള്ള. അടുത്ത ചോദ്യം, അന്യായമായി തടവിലാക്കിയ ഒരാളിനെ മോചിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന റിട്ട് ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്ന ലാറ്റിൻ വാക്കിനർത്ഥം ശരീരം ഹാജരാക്കുക എന്നാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് ആണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളതിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി ഏത്? ഉത്തരം ഓപ്ഷൻ സി, നർമ്മദ. മധ്യപ്രദേശിലെ അമർകാണ്ടക് കുന്നിലെ മൈക്ല നിരകളിൽ നിന്നാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത്. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ നദി നർമ്മദയാണ്. അടുത്ത ചോദ്യം, പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏത്? ഉത്തരം ഓപ്ഷൻ എ, കറുത്ത മണ്ണ്. കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്. അതുപോലെ നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണിനുമാണ് അലൂവിയൽ സോയിൽ അഥവാ എക്കൽ മണ്ണ്. അടുത്ത ചോദ്യം, ഹിറാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? ഉത്തരം ഓപ്ഷൻ സി, മഹാനദി. ഹിറാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് മഹാനദിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടായ ഹിറാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷ. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി, EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാടാണ് കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹം കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം മണ്ഡലത്തിൽ നിന്നാണ് ആദ്യമായി അസംബ്ലി ഇലക്ഷൻ നേരിട്ടത്. ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ലേറ്റസ്റ്റ് വീഡിയോകൾ അപ്ലോഡ് ചെയ്ത ഉടൻ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുകയും വേണം. താങ്ക് യു.